യു പി എസിന് ചാർജ് ഇല്ലെന്ന് തോന്നുന്നു. ഓ, മെഴുകുതിരി ഇനി എവിടെ പോയി തപ്പാനാണാവോ. ബ്ലഡ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ഇത് കാണില്ലല്ലോ. ഇതെവിടെ പോയി? വേദായിരിക്കും ചിലപ്പോ. Mm-hmm.
നിഹാരിക, ഹലോ ഹലോ. ഇവളെന്ത് ഈ സമയത്ത് വിളിച്ചത്? മുഴുവനായിട്ടൊരു സ്ത്രീയായിട്ട് മാറണം. ദയവ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണല്ലോ ഞങ്ങൾ ഇരിക്കുന്നത്. ആക്ച്വലി അതിന് ഒരുപാട് പണം ചെലവാകും. നിങ്ങളുടെ കയ്യിൽ അത്രയും ഉണ്ടോ? ഡോക്ടർ, എത്ര പണം വേണമെങ്കിലും ചെലവാക്കാം. എനിക്കൊരു പെണ്ണായിട്ട് മാറിയാൽ മാത്രം മതി. നോക്ക്, നിങ്ങൾ എന്തിനാ അതിനെ ആഗ്രഹിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഡോക്ടർ, അതൊക്കെ ഒരു പെണ്ണായതിനു ശേഷം ഞാൻ പറയാം. എന്നെ ഒന്ന് പെണ്ണായിട്ട് മാറാൻ സഹായിച്ചാൽ മാത്രം മതി. എന്തിനാ നിങ്ങൾ വെറുതെ ഇങ്ങനെ സഹായത്തെ പറ്റിയൊക്കെ പറയുന്നത്? നേഴ്സ്, ഇവരെ ചെക്കപ്പിന് വേണ്ടി കൊണ്ടുപോകും. ഓക്കെ ഡോക്ടർ, പ്ലീസ് കം. ഇവളെ എങ്ങനെയൊക്കെ നോക്കിയിട്ടും ആണായിട്ട് മനസ്സിലാവുന്നില്ലല്ലോ. സിസ്റ്റർ, എന്തുപറ്റി? എന്തിനെങ്ങനെ ടെൻഷൻ അടിക്കുന്നു? ഡോക്ടർ, ഈ റിപ്പോർട്ട് ഒന്ന് നോക്കേ. അവരുടെ അടുത്ത് 95% മെയിൽ ഹോർമോണാ ഉള്ളത്. അങ്ങനെ ഇരുന്നിട്ടും അവരെ കാണാൻ പെണ്ണിനെ പോലെ തന്നെ ഉണ്ട്. ഏത് വിധത്തിൽ നോക്കിയാലും ഒരു ആണിന്റെ ചായയില്ല. ഇത് ശരിക്കും പറഞ്ഞ ഒരു മിറാക്കിളാ.
ചിലപ്പോ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. ചാകാൻ പോകുന്ന കോഴിയാണെങ്കിൽ പോലും ചാവുന്നതിന് മുമ്പായിട്ട് തന്റെ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കാറില്ലേ? അതുപോലെ ഏതും ഇവളും എന്തിനൊക്കെയോ വേണ്ടി ശ്രമിക്കുന്നു മാത്രം. ഇപ്പോ എന്താ ചെയ്യാ ഡോക്ടർ? അവരെ കൊണ്ട് പെണ്ണാകാൻ പറ്റില്ലെന്ന് പറയട്ടെ. നിനക്കെന്താ വല്ല വട്ടും പിടിച്ചോ? അവള് പെണ്ണായാലും ആണായാലും അതുകൊണ്ട് നമുക്ക് എന്താ കുഴപ്പം? നോക്ക്, നമുക്ക് വേണ്ടത് പണമാണ്. ഇവിടെ ഇരിക്കുന്നിടത്തോളം കാലം നന്നായിട്ട് സമ്പാദിച്ചിട്ട് രക്ഷപ്പെടണം. നോക്ക്, അവളെ ഓപ്പറേഷൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് നിഹാരികനെ വിളിപ്പിക്ക്. പക്ഷേ അവള് കേസ് ഫയൽ നോക്കിയാലോ? ചെക്ക് ചെയ്താ ചെക്ക് ചെയ്തിട്ട് പോട്ടെ. ആണായിട്ട് മാറാൻ വേണ്ടിട്ടാന്ന് എഴുതിയാ മതി. നിഹാരിക ഒന്നിനെ പറ്റി ശ്രദ്ധിക്കുന്ന പെണ്ണൊന്നും അല്ല. അവള് വന്നിട്ട് കേസ് ഫയലിൽ എന്താണെന്ന് നോക്കി ഓപ്പറേഷൻ ചെയ്തിട്ട് പോവും, അത്രേ ഉള്ളൂ. നീ പോയി വിളിച്ചിട്ട് വാ. ഓക്കേ ഡോക്ടർ.